Sing.
അടിയാളുടെ അപ്പിയാവിനെ ചൊല്ലിക്കൊണ്ട് മാനന്ദ്രമേ കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ തിന്മകളും പലവിധമായ മനസ്സിനക്കേടുകൾ ഓർത്ത് ഞങ്ങൾ ഹൃദയം നുറങ്ങി സങ്കടപ്പെടുത്തു. നിർമ്മലവും രമ്യവുമായ ചിന്തിക്കുന്നതിന് തടസ്സമായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ചിന്താകുലം, ഭയം, സംശയം, ആശങ്ക, പക എന്നീ ദോഷങ്ങൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ഹൃദയകാഠിന്യം, അഹങ്കാരം, ആത്മസംതൃപ്തി, ഞങ്ങൾ മനഃപൂർവ്വമായി ചെയ്തുപോയ അക്രമങ്ങൾ ഇവയിൽ നിന്ന് മോചനം നൽകണമെന്ന് ഏറ്റവും വിനയത്തോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രഹസ്യ പാപങ്ങൾക്കായും മനഃപൂർവ്വ കുറ്റങ്ങൾക്കായും ഞങ്ങൾ വിനയത്തോടെ ക്ഷമായാചനം ചെയ്യുന്നു. ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഈർഷ്യയും കയ്പും നിറഞ്ഞ വാക്കുകൾ ഓർത്തും ഞങ്ങളുടെ പേരിൽ സംഭവിച്ചിട്ടുള്ള സങ്കടം ഓർത്തും മനുഷ്യരുടെ സ്നേഹവും സമാധാനം ഉണ്ടാക്കുന്നതിൽ ലഭിച്ച നല്ല സന്ദർഭങ്ങൾ പാഴാക്കി ഓർത്തും ഞങ്ങൾ ദുഃഖിക്കുന്നു. മറ്റുള്ളവർ സഹിക്കുന്ന അന്യായങ്ങളും സങ്കടങ്ങളും കണ്ടിട്ട് അവയപ്പം പോലും ഗണ്യമാക്കാതെ ഞങ്ങൾക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവരുമായി പങ്കിടാതെ ദുരുപയോഗപ്പെടുത്തിയതിനെ ഓർത്തും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ കാണിച്ചമിതമായ താല്പര്യത്തെ ഓർത്തും സഹോദര സ്നേഹം കൂടാതെ ജീവിച്ചതോർത്തും ഞങ്ങൾ മഹാസങ്കടത്തോടുകൂടി കർത്താവെ പലയെ സമീപിക്കുന്നു. തുറന്നുള്ള പ്രാർത്ഥന ഒരുമിച്ച് അർപ്പിക്കാനും എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെലുത്തണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളോട് ബന്ധിക്കപ്പെടുന്നവരാകുന്നു. എങ്കിലും അടുത്ത മഹാകരുണ കൊണ്ട് അവയെ ഞങ്ങൾ അഴിച്ചുകൊണ്ടു ഞങ്ങളുടെ കർത്താവ് യേശുവിന്റെ മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ആമേൻ. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. ആകാശഭൂമിക്ക് മേലെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടെ നിന്ന് തന്റെ ദൈവം തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടെ നിന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണി. യേശു ക്രിസ്തു മരിച്ചവൻ, മരിച്ചു ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ദൈവത്തിന് വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. സർവശക്തനും കർണനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതപ്പുതുക്കുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപകളും നിറവും രൂപാന്തരത്തിന്റെ അനുഭവം നമുക്ക് ഇവർക്ക് നൽകുമാറാകട്ടെ. അമീൻ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ അവിടുത്തെ സകല കൃപകളെയും ഓർത്ത് നന്ദി പറയാം. ആരാധനക്രമം 17-ാമത്തെ പുറത്ത് കാണുന്ന സ്തോത്ര അപേക്ഷയുടെ പിന്നാലെ കർത്താവെ ഞങ്ങളെ സ്തുതിക്കുന്നു എന്ന് പറയാം. ആരാധനക്രമം 17-ാമത്തെ പുറം. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയാഗ്രഹത്തിലുള്ള സകല ദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാഗ്രഹങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന നന്മയ്ക്കായും ദൈവമായ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ അവിടെ നടത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ, രാത്രി, വേനൽ, മഴ, വിത, വൈദ്യ സസ്യാദികൾ എന്നിവയ്ക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബസംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹിക ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്നേഹം, സഹതാപം എന്നിവയ്ക്കാമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിജയ മാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല, സംസ്കാരം എന്നീ വക നന്മകൾക്കായി
ക്രിസ്തുയേശുവിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സകല നന്മകളെ ഓർത്തുകൊണ്ട് നമ്മൾക്കായി സാമൂഹിക ജീവിതത്തിൽ നീതിക്കും മതത്തിന് വിമോചനത്തിനും അവശ്യത ഉദ്ധാരത്തിന് വേണ്ടി പോകണമെന്ന് ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിയമനിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമാനിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിമാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് നൽകിക്കൊള്ളുകയും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായി സഭയിലെ വിവിധ ശുശ്രൂഷകളോട് ലഭ്യമായി കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ലഭിച്ചിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങൾക്കായും തുറന്നൊരുമിച്ച് സ്തോത്ര പ്രാർത്ഥനയിൽ പങ്കാളികളാണ്. കൃപയും സ്നേഹവും ഉണർന്നു ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അവരവിൽ കൊണ്ട് അങ്ങനെ സ്ഥിരിച്ചു ഞങ്ങളത് ഞങ്ങൾക്ക് പരിഷ്കരിച്ച് ജീവിക്കുന്നതിനും ജീവിതം സ്ഥിതിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ ചെയ്യുന്നത് ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ വീണ്ടെടുപ്പുമായ ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ തിരുമുമ്പാകെ പ്രസാദമായിരിക്കുമാറാകട്ടെ. അമ്മയും എല്ലായ്പ്പോഴും ഞങ്ങളോടുകൂടി ഇരിക്കുന്ന ദൈവമേ, അവിടുത്തെ അച്ചാരമായ ആത്മാവിലൂടെ ഞങ്ങൾക്ക് രൂപാന്തരം നൽകി പ്രകൃതിയെയും പ്രപഞ്ചത്തെയും മനുഷ്യവർഗത്തെയും ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തുതിക്കുന്നു. പാപമംഗലമായ ജീവിതാവസ്ഥകളിൽ മുഴുകിയ ഞങ്ങൾ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ സകല പുറകുകളും ക്ഷണിച്ചതിനായി നന്ദി. ആത്മനിറവോടെ തുറന്നു ആരാധിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ചൈതന്യത്തോട് അങ്ങയുടെ മുമ്പാകെ ആയിരിക്കുവാനും നമുക്ക് കൃപ ചെയ്യണം. അച്ചാരമായി നൽകുന്ന പരിശുദ്ധാത്മാവെ അവിടുത്തെ പുത്രത്തിലൂടെ യാചിക്കുമ്പോൾ അപേക്ഷ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് 67-ാമത്തെ ഗീതം പാടാം. 67-ാമത്തെ ഗീതം. ശക്തിയോടെ മഴങ്ങുന്നു.
യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലബാനോന്റെ ദേവദാരുക്കളെ തകർക്കുന്നു. അവനെ നാളുകുട്ടിയെ പോലെയും കാട്ടുപോകുട്ടിയെ പോലെയും യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്തിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയിൽ നടക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വാനപ്പട തോലിരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. ഒരുമിച്ച് വായിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ുംപ്പോൾ തന്നെ വിശുദ്ധ സുവിശേഷ പാഠഭാഗം വായിക്കുന്ന ശക്തി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെ. ആഴ്ചവൃത്തത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു അത് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം യേശു അവിടെ മേലൂതി അവരോട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയും ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം ശ്രദ്ധിച്ചത് ദൈവവചനം. ഈ വചനങ്ങൾ അനുഗ്രഹകരമായി നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് മുഖാന്തരമാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഞങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, രൂപാന്തരത്തിന്റെ വചനം ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഭക്ഷിക്കുന്ന ആത്മീക വചനം ജീവിതത്തിൽ അത്രത്തായി മറ്റുള്ളവർക്കും അടിയങ്ങൾക്കും പ്രയോജനകരമായി തീരുവാൻ സഹായിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് നമ്മളെ ചുരുക്കം പേരാണെങ്കിലും ആരാധിക്കുന്നതിന് ദൈവകൃപ അനുഭവിക്കുന്ന ദൈവം ഇടം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന എല്ലാവർക്കും ഈശദോഷ അനുഭവിക്കുന്ന രുചിച്ചറിയുന്ന സകലരും ദൈവത്തിന്റെ കരുതലും രൂപാന്തരത്തിന്റെ അനുഭവവും ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ വന്നു സർവസൃഷ്ടിയും രൂപാന്തരപ്പെടുത്തണമേ എന്നതാണല്ലോ ഇന്നത്തെ ചിന്താ വിഷയം. വളരെ ചുരുക്കമായ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാം. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ മീറ്റ് ചന്ത 2014 ലിവിംഗ് പ്ലാൻ റിപ്പോർട്ട് ഇങ്ങനെയാണ്. മരങ്ങൾക്ക് വളരാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ മനുഷ്യൻ അവയെ വെട്ടിനശിക്കും. മത്സ്യങ്ങൾക്ക് പുനരുത്പാദിപ്പിക്കപ്പെടാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ മത്സ്യസമ്പത്ത് ചൂഷണം ചെയ്യപ്പെടുന്നു. കാടുകൾക്കും സമുദ്രങ്ങൾക്കും
ആഗിരണം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ വൻതോതിൽ കാർബൺ ഡയോക്സൈഡ് പ്രകൃതിയിൽ തള്ളപ്പെടുന്നു. പ്രകൃതി ഇന്ന് കരയുന്നു, ഭൂമി നിലവിളിക്കുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ടും സ്വ ഇച്ഛ കൊണ്ടും സ്വലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുമുള്ള ജീവിത പ്രവർത്തനം സമൂഹത്തെ മാത്രമല്ല ലോകത്തെ നമ്മുടെ പ്രപഞ്ചത്തെ പോലും ആകെ താളം തെറ്റിച്ച് കഴിഞ്ഞു എന്നത് സത്യമാണ്. പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന സ്വാർത്ഥപരമായ ഇടപെടലുകൾ സർവ സൃഷ്ടിയുടെയും നിലനിൽപ്പിന് ഒരു ഭീഷണിയായി ഉയർത്തപ്പെടുന്നു. എന്നാൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള കടപ്പാടാണ് ദൈവം മനുഷ്യന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മണ്ണിനെയും ഇതര ജീവികളെയും സേവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അതാണ് ദൈവം ആഗ്രഹിക്കുക. എന്നാൽ ഇന്നും നേരെ തിരിഞ്ഞ ഒരവസ്ഥയാണ്. ഭൂമി കരയുന്നു, മനുഷ്യൻ കരയുന്നു. പ്രകൃതി നിലവിളിക്കുന്നു, മനുഷ്യൻ അതിനേക്കാൾ ഉറപ്പ് നിലവിളിക്കുന്നു. ഭൂമി തകിടം മറയുന്നു, മനുഷ്യന് അത്തരത്തിൽ തന്നെ അഥവാ അപ്രകാരം. ഈ ഒരു ജീവിത രീതി വളരെ വേഗം നമ്മുടെ ജീവിതത്തെ ജീവിതക്രമത്തെ പോലും അപഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നത് നമ്മൾ മറന്നുപോകരുത്. ഈ ഒരു പശ്ചാത്തലത്തിൽ രൂപാന്തരപ്പെടുത്താൻ മനുഷ്യനെയും പ്രകൃതിയെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന പരിശുദ്ധാത്മാവെ വന്ന സർവസൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തണം എന്ന വിഷയം വളരെ അർത്ഥവത്താണ്. യഹൂദന്മാരാണ് മൂന്ന് പ്രധാനപ്പെട്ട പെരുന്നാളുകളാണ് പെസഹ, പെന്തക്കോസ്ത്, കൂടാര പെരുന്നാൾ. ഈ ഉത്സവങ്ങളിൽ യെരുശലേമിൽ നിന്ന് 20 മൈൽ വ്യാപ്തിയിലുള്ള 12 വയസ്സ് മുതൽ പ്രായമുള്ള എല്ലാ ജനവും തികച്ചും ഈ പെരുന്നാളുകളിൽ പങ്കെടുക്കണം എന്നത് ഒരു സത്യമാണ്. പെന്തക്കോസ്ത് എന്നതിന് 50 എന്നാണ് അർത്ഥം. വാരാന്ത്യ പെരുന്നാളെന്നും അറിയപ്പെടുന്നു. പെസഹയ്ക്ക് ശേഷം 50-ാം ദിവസത്തിലാണ് ഇത് ആഘോഷിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഇതിൽ കാണാം. ഒന്ന്, ചരിത്രപരമായ പ്രാധാന്യം. സീനായി മലയിൽ വെച്ച് ജനത്തിന് മോശയിലൂടെ ദൈവം നൽകിയ ആ നിയമങ്ങളെ ഓർമ്മിക്കുക. രണ്ട്, കാർഷിക പ്രാധാന്യം. പെസഹയ്ക്ക് മുമ്പ് അഥവാ പെസഹ പെരുന്നാളിന് ആദ്യം കൊയ്യുന്ന ബാർലി ദൈവത്തിന് അർപ്പിക്കുന്നു. കൊയ്ത്തിനെ ഓർത്തുകൊണ്ട് രണ്ടപ്പം ഉണ്ടാക്കി അവർ അർപ്പിക്കപ്പെടുന്നു എന്നാണ് സത്യം. ഇതൊരു അവധി ദിവസമായിരിക്കും. അതുകൊണ്ട് ആ ദിവസം മൊത്തം നല്ല നിരക്കുള്ള ദിവസമാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ മരണശേഷം തന്റെ ശിഷ്യർക്ക് നിർഭയം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. അവ രഹസ്യമായി കൂടി വരിക പതിവായി മാറി. അപ്രകാരമുള്ള കൂടിവരവിന്റെ മധ്യത്തിൽ അപ്രതീക്ഷിതമായി കാണാൻ ദൈവം തന്നെ അഥവാ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ അവർക്ക് ദാനം നൽകുന്നത്. ഈ പരിശുദ്ധാത്മാവിനെ അവർക്ക് ദാനം നൽകുമ്പോൾ ഏതെല്ലാം തരത്തിലാണ് രൂപാന്തരം ആവശ്യമായിരിക്കുന്നത് എന്ന് അവിടെ ബോധ്യപ്പെടുന്നു. പ്രപഞ്ചത്തെയും അഥവാ പ്രകൃതിയെയും മനുഷ്യരെയും രൂപാന്തരപ്പെടുത്താൻ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന ചിന്ത ഓർമ്മപ്പെടുത്തട്ടെ. ഒന്ന്, ദൗത്യത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. ദൗത്യത്തിന്റെ രൂപാന്തരം
ആയിരുന്നപ്പോൾ ശിക്ഷകൾ സംബന്ധിച്ച് ഒരു സഹായികളായി തീരുമാനങ്ങളും ആശയങ്ങളുമെല്ലാം യേശുക്രിസ്തുവിന്റേതാണ്. യേശുക്രിസ്തുവിന്റെ ആശയങ്ങൾ തീരുമാനങ്ങൾ ദൗത്യത്തെ നടപ്പാക്കാനുള്ള സഹായികൾ മാത്രമായിരുന്നു ഈ ശിക്ഷകൾ. എന്നാൽ ഇന്ന് യേശുവിന്റെ ഭൗതിക സാന്നിധ്യം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർക്ക് നൽകുന്ന യേശുവിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. അവർക്ക് നൽകുന്ന യേശുവിന്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. ആകയാൽ ഇന്ന് അവിടെ നിന്നുള്ള ദൗത്യം എന്നത് ലോകത്തെ രൂപാന്തരപ്പെടുത്തുക, പ്രപഞ്ചത്തെ, പ്രകൃതിയെ, ആ മലിനമസമായിരിക്കുന്ന അവസ്ഥയെ കഴുകി ശുദ്ധീകരിക്കുക, ഒപ്പം മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ചപ്പുചത്തുകൾ അതിനെ കഴുകി ശുദ്ധീകരിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുക. ഈ ദൗത്യമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ലോകത്തിൽ ജനിക്കുന്നത് തനതായ ഒരു സ്വഭാവത്തോടുകൂടെ അല്ല. പൂർവികരിൽ നിന്ന് നമ്മുടെ മാതാപിതാക്കളേക്ക് പകർന്ന് ലഭിച്ച സ്വഭാവത്തോടുകൂടെയാണ് നാം ജീവിക്കുന്നത്. ഈ സ്വഭാവത്തിന് ആദാമോ പഴക്കമുണ്ട് എന്നതും നാം ഓർക്കണം. എന്നാൽ യേശുവിനെ കർത്താവും ദൈവമായി അംഗീകരിക്കുന്നത് മുതൽ അവിടെ നിന്ന് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നു. അഥവാ നാം രൂപാന്തരമുള്ളവരായി, വീണ്ടും ജനിക്കപ്പെട്ടവരായി, നമ്മുടെ ദൗത്യങ്ങളിൽ ഒരു പുതിയ പ്രകാശം പരത്തുന്നവരായി തീരുവാൻ നമുക്ക് കഴിയുന്നു. അതിലൂടെ ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ സ്വഭാവം, ഒരു പുതിയ ജീവിത രീതി, അതുപോലെ തന്നെ ദൗത്യത്തിന്റെ വ്യത്യസ്തത മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. യെഹെസ്കേൽ 36 അധ്യായം ഇന്ന് വായിക്കേണ്ടിയിരുന്ന ഈ ഭാഗത്ത് അപമാനിതരായ ദൈവിക മഹത്വത്തിന് ഉണ്ടാകുന്നതിനായി പ്രവാസികളെ മടക്കി വരുത്തി അവരെ നിർമ്മല ജലം തളിക്കുന്നു. വസ്ത്രത്തിൽ ബാഹ്യമായി ശുദ്ധീകരിക്കുന്നതിനേക്കാൾ ഒരു ആന്തരികമായ ശുദ്ധീകരണം അത് പ്രധാനമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കി ഒരു പുതിയ മനോഭാവം കഠിനമായ മാനവിക അവസ്ഥ മാറ്റി മൃദുലമായ ഹൃദയവും പ്രവർത്തനത്തിൽ കളങ്കമില്ലാത്ത ശുദ്ധ മനസ്സുള്ള ഒരു ഹൃദയം അത് ഉണ്ടാകണം എന്നതാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വീട്ടിലെ മമ്മിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ശവകുടിയിലേക്ക് മരിച്ച ശേഷം ഉള്ളിനകത്തുള്ള വസ്തുതകളെല്ലാം എടുത്തു മാറ്റും. എന്നിട്ട് അവസാനമായി ആ മനുഷ്യന്റെ ഹൃദയത്തെ കയ്യിലെടുക്കും. ഒരു താമസം ഒരു തട്ടിൽ ആ ഹൃദയം വയ്ക്കും, മറ്റു തട്ടിൽ ഒരു തൂവൽ എടുത്തു വയ്ക്കും, ഒരു പക്ഷിയെ തൂവൽ എടുത്തു വയ്ക്കും. തൂവലിനേക്കാൾ ഈ ഹൃദയത്തിന് ആര് കൂടുതലാണെങ്കിൽ ഈ ഹൃദയത്തെ പിന്നെ അവന്റെ ആ ശരീരത്തിൽ വച്ച് തുന്നിച്ചേർക്കാറില്ല, അതിനെ മാറ്റിക്കളയും. എന്നാൽ അതിന് പകരം ഒരു ഭാരമുള്ള കല്ലെടുത്ത് ഹൃദയഭാഗത്ത് വെച്ച് തുന്നിച്ചേർത്താണ് മമ്മിയാക്കി തീർക്കാറുള്ളത്. പറയപ്പെടുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് വെയിറ്റ് അഥവാ ഭാരമുണ്ടാകാൻ പാടില്ല. എത്രത്തോളം അതിക്രമവും പാപവും ചെയ്യുമോ അത്രത്തോളം അവന്റെ ഹൃദയത്തിന് വെയിറ്റ് കൊടുക്കണം. ശുദ്ധ മനസ്സ്, നിർമ്മല ഹൃദയമെന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ തൂവലിന്റെ അത്രയും മാത്രമേ ഭാരമുണ്ടാകാവൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മൃദുവാങ്ങിയ ഹൃദയത്തിൽ, നിർമ്മലമായ ഹൃദയത്തിൽ ശുദ്ധമായ മനസ്സാണ് അത്. മറ്റുള്ള ബന്ധങ്ങളിൽ ഒരു
രൂപാന്തരപ്പെടുത്താൻ പുതുക്കപ്പെടുത്താൻ അവരിൽ ചൈതന്യം പകരുവാൻ അവർക്ക് നന്മ പകരുവാൻ കഴിയണം. ഇതാണ് പരിശുദ്ധാത്മാവ് ലഭ്യമാകുമ്പോൾ ഉണ്ടാകുന്ന ദൗത്യം അഥവാ ദൗത്യത്തിന്റെ രൂപാന്തരം. രണ്ടാമത് കാഴ്ചയിൽ ഉണ്ടാകേണ്ട രൂപാന്തരം അഥവാ കാഴ്ചപ്പാടിലെ ഒരു മാറ്റം. പുതുമ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്നെല്ലാവരും പുതുമ ആഗ്രഹിക്കുന്നതാണ്. വേഗം വേഗം സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഞാനും നിങ്ങൾ. ജീവിതത്തിന്റെ പുതുമയുടെ ഉറവിടം പരിശുദ്ധാത്മാവാണ്. പഴയത് മാറി പുതിയ മാറി. പിശാ 61-ാം അധ്യായത്തിൽ പറയുന്നത് ആ പുതുമ എന്ന് പറയുന്നത് ഹൃദയം തകർന്നവരെ ഉറവ് കിട്ടുക, തടവുകാർക്ക് വിടുതൽ ലഭ്യമാക്കി കൊടുക്കുക, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുക, ദുഃഖത്തിലേക്ക് നടന്ന ആശ്വാസം പകർന്നിട്ടില്ല, സിയോനിലെ ദുഃഖിതർക്ക് വെള്ളിയെന്ന് പകരം അലങ്കാരമാല നൽകുക, ദുഃഖത്തിന് പകരം ആനന്ദ തൈര് പകർന്നു കൊടുക്കുക. ഇതാണ് ഒരു പുതുമ. നമ്മുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്ന മാറ്റം ഇതാണ്. വിഷമ മനസ്സിന് പകരം സ്തുതി എന്ന വേണ്ടാണ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നമ്മെ എത്രത്തോളം ദ്രോഹിച്ചു കൊണ്ടിരിക്കുമോ അത്രത്തോളം മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുക. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാകേണ്ട മാറ്റം. യെഹെസ്കേൽ 37-ാം അധ്യായത്തിൽ പ്രവാചകനെ അസ്ഥികളുടെ കൂമ്പാരത്തിൽ കൊണ്ടു നിർത്തിയിട്ട് അതിനെ പ്രവർത്തിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവം തമ്മിൽ അവരുടെ ചോദ്യമാണ്. യെഹെസ്കേൽ വസ്തുത്തിൽ യെഹെസ്കേലിന്റെ കാഴ്ചപ്പാടിൽ അസാധ്യമാണ്. വെറും അസ്ഥികൾ മാത്രമാണ് ഉള്ളത്. എങ്കിലും അദ്ദേഹം പറഞ്ഞു എല്ലാം അങ്ങേക്കറിയാം, യഹോവെ അങ്ങ് അറിയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന അവസ്ഥ. നമുക്കറിയാം നരമ്പില്ല, മാംസമില്ല, തൊക്കില്ല, അതോടൊപ്പം ഹൃദയമില്ല, തലച്ചോറില്ല, കാഴ്ചയില്ല, കണ്ണില്ല, ചെവിയില്ല, കേൾവിയില്ല, ഇതൊന്നുമില്ലാത്ത ഒരു നെല്ല് മാത്രമുള്ള ഒരു കുർബാന. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാകേണ്ടതിന് ദൈവം തമ്പുരാൻ ആ അസ്ഥികളിൽ പരിശുദ്ധാത്മാവിനൊരു കാറ്റ് അത് വീശുമ്പോൾ നാല് ഭാഗത്തു നിന്നും വീശിയ കാറ്റ് അസ്ഥികളെ അസ്ഥികളോട് നടത്തുന്നില്ലേ? പിന്നെയും 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 മാംസം വെച്ച് പിടിപ്പിച്ച്, തൊക്ക് വെച്ച്, ഞരമ്പ് വെച്ച്, അതിനെ ജീവൻ ലഭിച്ച് ഒരു നല്ല സൈന്യവ്യൂഹമാക്കി തീർക്കുന്നു എന്ന് നമ്മളെ വായിക്കുന്നു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെറും അസ്ഥികൾക്ക് തുല്യമായ ഇസ്രായേലിനെയാണ് കുറിച്ചാണ് അവിടെ പറയുന്നതെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ, അയൽരാഷ്ട്രങ്ങളിൽ അസ്ഥികൾക്ക് തുല്യമായി ജീവനുണ്ട്. മറ്റൊരു പ്രയോജനമില്ല. ചിന്നി ചിതറി അവിടെ എവിടെയോ ജീവിതം കഴിച്ചുകൂട്ടുന്ന കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവർക്കൊരു പ്രത്യാശമില്ല. അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുവാൻ, അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാൻ ആ ഒരു കാഴ്ചപ്പാടിൽ വ്യത്യാസമില്ല. പരിശുദ്ധാത്മാവ് നൽകുന്ന വ്യത്യാസം ഇത് തന്നെയാണ്. അവസാനമായി ജീവിതത്തിൽ അഥവാ സുഖഭൂഷയിൽ ഉണ്ടായിരിക്കേണ്ട രൂപാന്തരം അഥവാ മാറ്റം. പരിശുദ്ധാത്മാവ് ലൗകിക സുവിശേഷങ്ങളിൽ സുവിശേഷീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സർവ്വലൗകിക സുവിശേഷീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ബാക്കി യെരുശലേമിലും യഹൂദയിലെല്ലാവർക്കും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. ഇവിടെ ഒരു പുതിയ സുഖ ജീവിതത്തിൽ ഒരു മാറ്റം, ജീവിത ക്രമങ്ങൾക്ക് ഒരു മാറ്റം, ജീവിത രീതികൾക്ക് ഒരു മാറ്റം രൂപാന്തരം. ഇത് ദൈവം തമ്മിലാണ് യേശുക്കൾ നമുക്ക് തന്നത്. ഇവിടെ പുതിയ സുഖ എന്ന് പറയുന്നത് കഷ്ടപ്പാട് കൂടാതെ
രക്തസാക്ഷിയാവുക. നമ്മൾ വേദന സ്വയം ഏറ്റെടുത്ത് അന്യന്റെ വേദന ശമിപ്പിക്കുക. നമ്മൾ സ്വയം ദരിദ്രയായിത്തീർന്ന് മറ്റുള്ളവരെ സമ്പന്നരാക്കുക. നമ്മൾ സ്വയം തകർക്കപ്പെടലിലൂടെ മറ്റുള്ളവരെ ചൈതന്യത്തിൽ എത്തിക്കുക. ഈ ശുശ്രൂഷയില്ല, ഈ അനുഭവമാണ് പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയിലുണ്ടായത് മാറ്റം ഭീരുമായിരുന്ന പത്രോസ് ധീരനായി മാറുന്നു. അതുകൊണ്ടാണ് 7:64 തലകീഴായി ഉപേക്ഷിക്കപ്പെടുവാൻ സ്വയം ഏൽപ്പിക്കപ്പെടുന്നത്. ഇന്ന് പലതിന്റെയും പിന്നാലെ ഓടുന്ന ഒരു ജീവിത ക്രമമാണ് നമ്മിൽ പലരുന്നത്. ഒരുപക്ഷെ ധനത്തിന്റെ, അധികാരത്തിന്റെ, ലൗകിക നന്മയുടെ പിന്നാലെ ഓടുന്ന ഒരു ജീവിതം അതിന് മാത്രമാണ്. യേശു രക്ഷകന്റെ ഒരു ജീവിത രീതി അവലംബിക്കാൻ നമുക്ക് കഴിയാം. പരിശുദ്ധാത്മാവിന്റെ ജീവിതം നമ്മിൽ ലഭ്യമായി എന്ന് പറയുവാൻ നമുക്ക് കഴിയും. നമുക്ക് മാത്രമല്ല, അതിലൂടെ സകല പ്രപഞ്ചത്തെ, പ്രകൃതിയെ നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിക്കാം. നമുക്കറിയാം, ഇന്ന് ലോകജനത തകർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന രോഗം, ഇത് പ്രപഞ്ചത്തെ പോലും കരയിക്കുന്ന അനുഭവത്തിലെത്തി. മനുഷ്യൻ മാത്രമല്ല, മനുഷ്യൻ കരയുമ്പോൾ പ്രകൃതി കരയുന്നു, പ്രകൃതി കരയുമ്പോൾ മനുഷ്യൻ കരയുന്നു. നാം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ ജീവിതക്രമങ്ങൾക്കൊരു മാറ്റം വരുമ്പോൾ പരിസ്ഥിതിക്കും തികച്ചും വ്യത്യാസമുണ്ടാകും. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട കടമ്പാണ് നമ്മുടേത്. നാം നമ്മെ സ്വയം ക്രിസ്തുവിലൂടെ നിയന്ത്രിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രപഞ്ചത്തെ, പ്രകൃതിയെ നന്നായിട്ട് സംരക്ഷിക്കുന്നു എന്ന് അർത്ഥമാക്കാൻ നമുക്ക് സാധിക്കും. പരിസ്ഥിതി ദരിദ്രന്മാരുടെ കരച്ചിലാണ്. ധനവാന്മാർ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുമ്പോൾ അതിന്റെ തിക്തം അനുഭവിക്കുന്നത് ദരിദ്രരാണ്. അവർ ചൂഷണത്തിനും അപകടത്തിനും വിധേയരായിരുന്നു. നീതിക്ക് വേണ്ടി, വിമോചനത്തിന് വേണ്ടിയുള്ള ദരിദ്രരുടെ പോരാട്ടം സൃഷ്ടിയുടെ തന്നെ സമഗ്രത കാത്തു സൂക്ഷിക്കുന്നതാണ് എന്ന് നമ്മൾ മറന്നുപോകരുത്. രാഷ്ട്രീയവും സാമൂഹ്യമായ നീതി അത് പരിസ്ഥിതിയുടെയും വളരെ ചൈതന്യമുള്ള നിലനിൽപ്പിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതശൈലി നിലനിർത്തുന്നതിന് ആ വ്യക്തി ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഏഷ്യയിലെ 200-300 ആളുകൾക്ക് വേണ്ടി ഉള്ളതിന് തുല്യമാണെന്നാണ് കണക്ക്. അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടി ജീവിതശൈലി നിലനിർത്തുന്നതിന് ആ വ്യക്തി ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ നമ്മുടെ ഏഷ്യയിലെ 200-300 ആളുകൾക്ക് വേണ്ടി ഉള്ളതിന് തുല്യം എന്നാണ് കണക്ക്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ക്രിസ്തുവിലൂടെയുള്ള സംരക്ഷണം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം, ഉപഭോഗം ആയിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മൾ സ്വർഗസ്ഥ പ്രാർത്ഥനയെ പറയുന്ന പോലെ, അന്നന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ആവശ്യം നിലനിർത്തണം, അത്യാഗ്രഹികൾ ബലഹീനർക്കും പ്രകൃതിക്കും ശക്തി പകരുന്ന അധികാരമാണ് വേണ്ടത്. അത് ചൂഷണത്തിന് ഇടയുണ്ടാക്കരുത്. സൃഷ്ടിയുടെ സമഗ്രത കൈവരിക്കണം, ഒപ്പം പ്രകൃതിയുടെ ചൂഷണം നമ്മൾ തടയണം. ചുരുക്കി പറഞ്ഞാൽ അത്യാഗ്രഹം
പ്രകൃതി ചൂഷണം ഏത് വിധത്തിലായാലും അതുകൊണ്ട് ലളിതമായ ജീവിതശൈലി ഉപയോഗിക്കാം. നമ്മുടെ മുഖത്തിൽ ഇതായിരിക്കണം ചെറുത് മനോഹരം. പ്രകൃതി സ്വയം ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തിയുള്ള പരിചയം ചെറുത് മനോഹരം ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തിയുള്ള ജീവിതം. അങ്ങനെയാണ് നമ്മുടെ മനോഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരത്തിന്റെ അനുഭവം പരിശുദ്ധാത്മാവിലെത്തും. പ്രപഞ്ചത്തെ, മനുഷ്യർക്ക്, സമൂഹത്തെ, ലോകത്തെ പരിപാലിക്കാൻ, അതിനെ നമുക്ക് സമർപ്പിക്കാൻ ദൈവം നമ്മെ കൃപയാൽ നിറച്ച് നമ്മൾ നമുക്ക് മാറാകട്ടെ. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി മുട്ടുകൾ വളക്കാൻ പ്രാർത്ഥിക്കാം. ജീവിതക്രമം ദൈവത്തിന്റെ മാതൃകയാണ്. പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ദൈവം തമ്പരാനാമത്തിൽ സൃഷ്ടിച്ചു. പിന്നത്തേതിൽ അതിനെ സംരക്ഷിക്കാൻ മനുഷ്യനെ. മനുഷ്യനിൽ നിന്ന് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ചൂഷണം ചെയ്ത് സ്വാർത്ഥ താല്പര്യത്തിനായി ഉപയോഗിക്കും. ഒരുപക്ഷെ മനുഷ്യന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഉന്നതി ലക്ഷ്യമാക്കുന്നതായിരിക്കാം. ചുരുക്കം ചിലർ ചെയ്യുന്നത് ദരിദ്രനായ കോടിക്കണക്കിന് ജനങ്ങളുടെ കരച്ചിലിന് കാരണമാണ്. അവിടെ കരച്ചിലിന് പരിഹാരം കാണേണ്ടത് നമ്മുടെ കടമ്പാണ്. യേശുവിന്റെ ജീവിതശൈലി അവലംബിക്കാൻ പരിശുദ്ധാത്മാവ് ലഭ്യമാക്കുന്ന ഒരു മാതൃക അംഗീകരിക്കാൻ ജീവിതക്രമം നൽകി കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ ഒരു വ്യത്യാസം ഉണ്ടാകണം. അതിന് നമ്മെ സമർപ്പിക്കും. ഇന്ന് പ്രകൃതി മനുഷ്യൻ കരയുന്നു, പ്രത്യേകിച്ച് കുറവാണ്. ദൈവമേ, ഈ കരച്ചിലിന് ശബ്ദം കേട്ട് ലോകജനതയെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദരിദ്ര, ബലഹീന, രോഗികൾ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, ബന്ധുക്കൾ നഷ്ടപ്പെട്ടവർ, സകല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ, ഇല്ലവരുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇല്ല മക്കളെ, ഈ നാളിൽ പരീക്ഷയുള്ള സകലതയും ദൈവത്തിന്റെ കരുതലിൽ നിറയ്ക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. ലോകജനത്തെയും പ്രതീക്ഷിക്കുകയും എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ കൊച്ചു കേരളത്തിലും യേശുവിന്റെ സംരക്ഷണയിൽ നീക്കുവാൻ അപേക്ഷിക്കാം. സഭയിലെ സകല ജനത്തെയും നമുക്ക് ഓർക്കാം. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇന്നിക്കായി കരുത നുരച്ചവനെ എനിക്കൊട്ടും പായാവില്ല നീനൽ ചെയ്തു.
വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സഭയിൽ രാഷ്ട്രത്തിൽ അതിരുമാന്തരത്തിന്റെ വിത്തുകൾ പാകുവാൻ ദൈവമേ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി കരയുമ്പോൾ, പ്രപഞ്ചം നിലവിളിക്കുമ്പോൾ, ഭൂമി കിടുവിടെ കീറുമ്പോൾ മനുഷ്യവർഗമാണ് തകരുന്നതെന്നും മനുഷ്യനാണ് നഷ്ടപ്പെടുന്നത് നിലവിളിക്കണമെന്നും ബോധ്യത്തോടുണ്ട്. സ്വസംരക്ഷണം നോക്കുന്നത് പോലെ പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കടപ്പാടുമെന്നുള്ള ബോധം എല്ലാ നിമിഷവും നൽകണം. അതിന് അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ വീക്ഷണത്തിൽ, ശുശ്രൂഷകളിൽ മാറ്റം സംഭവിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശ്രദ്ധിച്ച വചനങ്ങൾ തികച്ചും നല്ല നിലത്തിൽ വിതയ്ക്കപ്പെട്ട വിത്തുപോലെ ആഴ പൊടിച്ച് വേരൂന്നി പുഷ്ടിവെച്ച് വളർന്ന ഫലം കളിച്ച് നൂറുപേരെ മറ്റുള്ളവർക്ക് പ്രയോജനം കൊടുക്കുവാൻ സഹായിക്കണം. അതിന് ഞങ്ങൾ സമർപ്പിക്കട്ടെ. അതിന് രക്തസാക്ഷ്യത്തിന്റെ അനുഭവമാണ് ആവശ്യമെന്ന് ഞങ്ങൾ അറിയും. ഞങ്ങൾ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ താഴ്ന്നു മറ്റുള്ളവരെ ഉയർത്തുവാൻ, ഞങ്ങൾ ദരിദ്രരായി മറ്റുള്ളവരെ സമ്പന്നരാക്കുക, ഞങ്ങളെ വേദനിച്ച് മറ്റുള്ളവർക്ക് സന്തോഷം പറയുക, ആ ഒരു കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ രൂപാന്തരപ്പെടുത്തണം. ദൈവകൃപ കൊണ്ട് നിറച്ച് സംരക്ഷിക്കണം. ലോകജനത നേരിടുന്ന ജീവിതത്തിന് ഭീഷണിയായിരിക്കുന്ന കൊറോണ എന്ന രോഗത്തെ തകർക്കണം. കോടിക്കണക്കിന് ജനങ്ങൾ അങ്ങനെ നിലവിളിക്കുന്നുവല്ലോ, നിരന്തരമായി അവിടെ പ്രാർത്ഥിക്കുന്നുവല്ലോ. അത്യന്തപരമായ അത്ഭുത ശക്തി കൊണ്ട് നിറച്ച്, കരുതൽ കൊണ്ട് കൃപ കൊണ്ട് നിറച്ച്, മാറ്റമില്ലാത്ത തേജസ് കൊണ്ട് നിറച്ച് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കാതിരിക്കണമേ എന്ന് ഇനിയെ തുടർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ജീവിതങ്ങളെ തീരുമാനിക്കണം. ഭരണാധിപന്മാരെ ശക്തീകരിക്കണം. കേരളത്തെ അനുഗ്രഹിക്കണം. എല്ലാ ഭരണകർത്താക്കളെയും ദൈവത്തിന്റെ കൃപയുടെ കരങ്ങളിൽ വഹിക്കണം. രോഗബാധിതരായി ചികിത്സയിലായിരിക്കുന്ന മക്കൾക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരീക്ഷണത്തിലായിരിക്കുന്നവർ രോഗമില്ലായ്മ അനുഭവിക്കാൻ ദൈവം സഹായിക്കണം. ഈ ചിന്തകളുടെ ഭാരപ്പെടുത്തവരെ ധീരപ്പെടണം. ഈ പകർച്ച എന്ന ദോഷത്തെ ദൈവം മാറ്റണം. വേഗം ഒരു പ്രതിവിധി കണ്ടെത്തണം. സ്വർഗസ്ഥ പിതാവ് സർവശക്തനായ ദൈവം സഹായിച്ച് പരിപാലിക്കണം. സഭയിലെ സകല മക്കളെ ഓർക്കുന്നു. വിവിധ തലത്തിലായിരിക്കുന്ന എല്ലാവർക്കും ധൈര്യവും അനുഗ്രഹവും നടക്കണമേ. വരുന്ന വിശുദ്ധ ദിവസം എല്ലാവരും ഒരുമിച്ചുകൂടി ആരാധിക്കുവാൻ ഒരവസരം വരുന്ന വിശുദ്ധ ദിവസം മുതൽ നടക്കണം. കുറവുകളെ ക്ഷമിക്കണം. തിരസ്നാനത്തിന്റെ പൂർണ്ണതകളെ മെസ്സിയോട് പ്രാർത്ഥിക്കുന്ന അപേക്ഷ കേൾക്കണമേ. അമീൻ. സ്വർഗസ്ഥനാണ് നല്ല പിതാവേ, തിരുനാമം വിശദീകരിക്കണമേ, തിരുരാജ് കണ്ടണേ, തിരിയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടമ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടമ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ നിരീക്ഷകളുടെ സന്തോഷം തിരിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമ്മളുള്ളതാകുമല്ലോ. അമ്മേ, സമാധാനത്തോടും വിശ്വാസത്തോടും ആശയങ്ങളോടും അനുഭവിക്കുകയും സകലത്തെ കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ ക്രിസ്തു വിശ്വങ്ങളിൽ കാണട്ടെ. കർത്താവ് നിങ്ങളെ കത്ത് പരിപാലിക്കട്ടെ. കർത്താവ് നിന്റെ കരുണമുണ്ട് നിങ്ങളുടെ ദൈവങ്ങളെ കടാക്ഷിക്കട്ടെ. നമ്മുടെ കർത്താവ് ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ അനുഗ്രഹിച്ച് രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തര സ്ഥലം ദൈവമകളെ നമ്മോടും ലോകജനതയോടും സഭയും എന്നേക്കും ഇപ്പോഴുണ്ടായിരിക്കുമാറാകട്ടെ.